നാലാമത്തെ പോയിന്റ് ഞാൻ വരുന്ന വഴി ഭഗവാൻ ശ്രീരാമന്റെ മനോഹരമായ വലിയൊരു ഫ്ലെക്സ് ബോർഡ് കണ്ടു വെള്ളായണി ദേവിക്ക് നമ്മുടെ ഇവിടത്തെ ഹൈന്ദവ സംഘടനകൾ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമന്റെ വലിയൊരു ഫ്ലെക്സ് ഇരിക്കുന്നത് കണ്ടു നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മളെ എല്ലാം ഭരിക്കുന്ന നമ്മുടെ സർക്കാർ ഈ ശ്രീരാമൻ എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടേ ഇല്ല എന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തു നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ധ്യാനിക്കുന്ന മര്യാദാ പുരുഷോത്തമനായ ഈ ശ്രീരാമൻ ജീവിച്ചിരുന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇത് തൊണ്ണൂറ് ശതമാനം അവരുടെ തെറ്റാണ് പക്ഷേ പത്ത് ശതമാനം നമ്മുടെയും തെറ്റാണ് നമ്മളോട് ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ശ്രീരാമൻ ജീവിച്ചിരുന്നു ഈ അയ്യപ്പൻ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കുത്തരം അറിയില്ല എന്നുള്ളതല്ല നമ്മുടെ തെറ്റ് നമ്മൾ ആ ചോദ്യം ചോദിക്കാറില്ല എന്നുള്ളതാണ് നമുക്ക് ഉത്തരമറിയില്ല എന്നുള്ളതല്ല നമ്മുടെ തെറ്റ് നമ്മൾ ആ ചോദ്യം ചോദിക്കാറില്ല യഥാർത്ഥത്തിൽ ശ്രീരാമൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് നമ്മൾ മലയാളികള് ജാതി മത രാഷ്ട്രീയ ഭേദം എന്നിയെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം മഹാബലിയേയും വാമനെയും ഒക്കെ ആഘോഷിക്കുന്ന ഓണം യഥാർത്ഥത്തിൽ മഹാബലി ജീവിച്ചിരുന്നു മഹാബലി ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് നമുക്ക് അറിയില്ല അറിയാൻ താല്പര്യവുമില്ല കേരള സംസ്ഥാനത്തിന് പതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഒരു വർഷം തരുന്ന ശബരിമല തീർത്ഥാടന കേന്ദ്രം ഏകദേശം മൂന്നര കോടി മലയാളികളുള്ള കേരളത്തിൽ നാലു കോടിയോളം ഭക്തർ വന്നെത്തുന്ന അയ്യപ്പന്റെ സന്നിധാനം ശരിക്കും അയ്യപ്പന്റെ അടുത്ത സുഹൃത്ത് ഒരു വാവരായിരുന്നു ആർത്തിങ്കൽ പള്ളിയിലെ വെളുത്തച്ഛനായിരുന്നു അയ്യപ്പൻ ജീവിച്ചിരുന്നു നമുക്ക് അറിയില്ല അറിയാൻ താല്പര്യവും ഇല്ല നമ്മള് നമ്മുടെ ഇന്നലകളെ മറന്നുപോയി ശ്രീ മോഹൻലാലിൻ്റെ സിനിമാ നടനായ മോഹൻലാലിൻ്റെ വളരെ രസകരമായ ഒരു സിനിമയുണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല സിനിമയുടെ പേര് തന്മാത്ര എന്നാണ് കണ്ടിട്ടുണ്ടോ ഏഷ്യാനെറ്റിലോ സൂര്യയിലോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും ഈ തന്മാത്ര സിനിമയിൽ മോഹൻലാലിന് ഒരു അസുഖമുണ്ട് അസുഖത്തിന്റെ പേര് അൽ സൈമേസ് എന്നാണ് എന്ന് പറഞ്ഞാൽ മറവി എന്നാണ് ഓർമ്മ ഇല്ലാതാകുന്ന രോഗം ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മ കാണും അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ കാണണം മോഹൻലാലിന് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ് അതിൽ വളരെ വേദന തോന്നുന്ന രംഗമുണ്ട് ഒരു ദിവസം രാവിലെ മോഹൻലാൽ ഇങ്ങനെ ബാഗൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഓഫീസിലോട്ട് പോവാണ് പകുതി വഴി എത്തുമ്പോൾ മോഹൻലാലിന് മറവി വന്നു തുടങ്ങുകയാണ് ഓർമ്മ പോയി തുടങ്ങുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചേ ഒരു ദിവസം രാവിലെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഓഫീസിലേക്ക് ജോലി സ്ഥലത്തേക്ക് അമ്പലത്തിലേക്കൊക്കെ ഇറങ്ങുകയാണ് പകുതി വഴിക്ക് വെച്ച് നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടാൻ നമുക്ക് എന്തു പറ്റും തൻ്റെ ബന്ധുക്കൾ അറിയില്ല ശത്രുക്കൾ ആരാണെന്ന് അറിയില്ല ആരൊക്കെ നമുക്ക് കടം തരാനുണ്ടെന്ന് അറിയില്ല ആർക്കൊക്കെ കടം കൊടുക്കാനുണ്ടെന്ന് അറിയില്ല തൻ്റെ വീടെവിടാന്നറിയില്ല നാടെവിടാണെന്നറിയില്ല താൻ ആരാണെന്ന് അറിയില്ല പലപ്പോഴും നമ്മുടെ ഹൈന്ദവ സമൂഹത്തെയും ഭാരതീയരെയും കാണുമ്പോൾ നമുക്കൊരു കൂട്ട മറവിരോഗം വന്നിട്ടില്ലേ എന്ന് തോന്നാറുണ്ട് നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല നമ്മുടെ മുതുമുത്തശ്ശന്മാർ ജീവിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ല അവർ ജീവിക്കാൻ നമ്മളെങ്ങനെ ഉണ്ടാവുക അവര് ജീവിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല നമ്മുടെ ഇന്നലകളെക്കുറിച്ച് അറിയില്ല ശ്രീരാമനെക്കുറിച്ച് അറിയില്ല കൃഷ്ണനെക്കുറിച്ച് അറിയില്ല നമ്മുടെ ഇന്നലകളിലെ ആൾക്കാർ ജീവിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം ഇല്ലാതാവാം എന്നാ പറയുന്നത് കാര്യം നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയില്ല നമ്മളോട് ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ രാമൻ ഏത് കാലത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല അപ്പോൾ ഇവരെല്ലാം ആത്മീയമായ തലത്തിൽ ശ്രീരാമനും സീതയും കൃഷ്ണനും ഒക്കെ ദൈവത്തിന്റെ അവതാരങ്ങളാണ് പക്ഷേ ചരിത്രത്തിന്റെ ദൃഷ്ടിയിൽ നമ്മുടെയൊക്കെ പൂർവപിതാക്കന്മാരാണ് നമ്മുടെയൊക്കെ മുതുമുത്തശ്ശന്മാരാണ് നമ്മളുമായിട്ട് രക്തബന്ധമുള്ളവരാണ് നമ്മളുമായിട്ട് ജനിതക ബന്ധമുള്ളവരാണ് ഒരുപക്ഷെ സീതാന്വേഷണത്തിന് വരുന്നപ്പോൾ ഈ വെള്ളായണിയുടെ മണ്ണിലൂടെ അടക്കം ചവിട്ടി നടന്നു പോയവരാണ് ശ്രീരാമനും ലക്ഷ്മണനും ആ രാമനെ നമ്മൾ മറന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് ചെയ്ത തെറ്റ് ആ മണികണ്ഠനെ അയ്യപ്പനെ നമ്മൾ മറന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് ചെയ്ത തെറ്റ് നമ്മുടെ ഇന്നലകൾ നമ്മുടെ ചരിത്രം നമ്മുടെ പാരമ്പര്യം നമ്മുടെ ഹിസ്റ്ററി നമ്മൾ മറന്നു എന്നുള്ളത് നമ്മൾ നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ പോരായ്മകളിൽ തെറ്റുകളിൽ ഒന്നാണ് ആ തെറ്റ് തിരുത്തുകയും നമ്മുടെ ഇന്നലകളെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് പുരാണത്തെക്കുറിച്ച് ദൈവീകതയെക്കുറിച്ച് അവതാരങ്ങളെക്കുറിച്ച് മനുഷ്യരെക്കുറിച്ച് പൂർവപിതാക്കന്മാരെയും പിതൃക്കളെയും കുറിച്ച് അന്വേഷിക്കാനുള്ള മനസ്സുകൂടി നമുക്കുണ്ടാകുമ്പോഴേ നമ്മുടെ ഇന്നലകൾ പൂർത്തിയാവുന്നുള്ളൂ നമ്മുടെ ഇന്ന് പൂർത്തിയാവുന്നുള്ളൂ നമ്മുടെ നാളെ ഉണ്ടാകാനും പോകുന്നുള്ളൂ നമ്മുടെ ഇന്നലകളെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇന്നുണ്ടാകുകയുള്ളൂ നമുക്ക് നാളെയും നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഗരിമയിലും മഹത്വത്തിലും അടിസ്ഥാനത്തിൽ ഇന്നിൻ്റെ വെല്ലുവിളികളെ എടുത്ത് നാളയിലേക്ക് പോവുകയാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു പക്ഷേ നമ്മുടെ അമ്പലങ്ങളെ വളരെ സ്നേഹിച്ച ഭാരതത്തെ സ്നേഹിച്ച ഈ വർഷം നമ്മളെല്ലാം കൊണ്ടാടുന്ന സ്വാമി വിവേകാനന്ദൻ്റെ നൂറ്റമ്പതാം വാർഷികമാണ് സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിലെ ദേവിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടൊപ്പം എന്നെ നിങ്ങളെയും പോലെ കുഞ്ഞുകുട്ടി പ്രാരാബ്ധങ്ങൾ ഉള്ള ആൾക്കാരോടൊപ്പം ഇന്ത്യ കാണാൻ പോയി ഇന്ത്യ എന്ന തീർത്ഥാടനത്തിന് വേണ്ടി അദ്ദേഹം പോയി ഇന്ത്യ തന്നെ ഒരു ദേവസ്ഥാനമാണ് അമ്പലമാണ് ഭാരതമാതാവ് തന്നെയാണ് എനിക്ക് കോവിൽ ക്ഷേത്രം എന്ന് വിശ്വസിച്ച സന്യാസി ഇന്ത്യയിലെ എല്ലാ പുണ്യസ്ഥലങ്ങളും കറങ്ങാൻ പോയി പോയി അവസാനം ഗുജറാത്ത് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം തീവ്രവാദ രാഷ്ട്രമായ പാകിസ്ഥാൻ അപ്പുറത്ത് കിടക്കുന്ന ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെത്തി അവിടെ തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രം ഏക്കർ കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഏക്കർ കണക്കിന് ക്ഷേത്രങ്ങൾ വിദേശ തീവ്രവാദികൾ വന്ന് ആക്രമിച്ച് ഇല്ലാതാക്കിയിരിക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളും സ്വർണങ്ങളും രക്തങ്ങളുമെല്ലാം കൊള്ളയടിക്കപ്പെട്ട് കൊണ്ടുപോയിരിക്കുന്നു വിവേകാനന്ദ സ്വാമിക്ക് ഇതെല്ലാം കണ്ട് ദേഷ്യമായി വിവേകാനന്ദ സ്വാമിക്ക് ഇതെല്ലാം കണ്ട് മനസ്സിലേക്ക് ദേഷ്യം മനസ്സിലേക്ക് വിഷമമൊക്കെ വന്നു എല്ലാ മതങ്ങളെയും ആദരിക്കാൻ പഠിപ്പിച്ച മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പഠിപ്പിച്ച എല്ലാ പാതകളിലൂടെയും നിങ്ങൾക്ക് ദൈവത്തിങ്കൽ എത്താമെന്ന് പഠിപ്പിച്ച ഭാരതത്തോട് ഇതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു ഇവർക്കെന്ന് ഓർത്ത് വിവേകാനന്ദ സ്വാമിക്ക് ദേഷ്യമായി ഒരു കാലത്ത് ഇതേപോലെ ദിവ്യമായി പ്രഭയോടെ നിന്നിരുന്ന ആ ദേവീക്ഷേത്രത്തിന് മുമ്പിൽ ചെന്ന് എന്നാൽ അന്ന് തകർന്നു കിടക്കുന്ന ദേവീക്ഷേത്രത്തിന് മുമ്പിൽ ചെന്ന് വിവേകാനന്ദ സ്വാമി തൊഴുകൈകളോട് നിന്നിട്ട് പറഞ്ഞു അമ്മേ ഭഗവതി ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ അമ്പലങ്ങളൊന്നും തകർക്കാൻ അനുവദിക്കില്ലായിരുന്നു വളരെ രസകരമായ സംഭവമാണ് വിവേകാനന്ദ സ്വാമി തൊഴുകൈകളോട് പറഞ്ഞു അമ്മേ ദേവി ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ അമ്പലങ്ങളൊന്നും നശിപ്പിക്കാൻ അനുവദിക്കില്ലായിരുന്നു അപ്പം ഭഗവതിക്ക് ദേവിക്ക് വിവേകാനന്ദനെ ഒന്ന് പരീക്ഷിച്ചാൽ കൊള്ളാൻ തോന്നി ഭഗവതിക്ക് വിവേകാനന്ദനെ ഒന്ന് പരീക്ഷിച്ചാൽ കള്ളാൻ തോന്നി തകർന്നു കിടക്കുന്ന ശ്രീഗോവിൽ ഉള്ളിൽ നിന്നൊരു ശബ്ദം മോനെ വിവേകാനന്ദ നീയാണോ എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് അതോ ഞാനാണോ നിന്റെ കാര്യം തീരുമാനിക്കുന്നത് വിവേകാനന്ദ സ്വാമി ഞെട്ടി ഇത്ര ദേശഭക്തിയോടെ ദൈവഭക്തിയോടെ പറഞ്ഞതാണ് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു പക്ഷേ വിവേകാനന്ദ സ്വാമിക്ക് മനസ്സിലായി കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തത്വചിന്തകനായ വാഗ്മിയായ പണ്ഡിതനായ വിവേകാനന്ദന് മനസ്സിലായി ദേവി പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എനിക്ക് നേരെ ഒരു ചോദ്യം എറിഞ്ഞതാണ് എനിക്ക് നേരെ ഒരു ചോദ്യശരം തൊടുത്തതാണ് ദേവി എനിക്കായിട്ടൊരു ചോദ്യം തന്നതാണ് ഇതിൻ്റെ മറുപടി പറയണം നീയാണോ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതോ ഞാനാണോ നിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ആ സെപ്റ്റംബർ പതിനൊന്നിൻ്റെ പ്രഭാതത്തിൽ ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമുള്ള വിവേകാനന്ദൻ ഭാരതത്തിൻ്റെ ധർമ്മം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയും എല്ലാ മതങ്ങളുടെയും ആരാധനാപാത്രമാകുകയും ആൽബർട്ട് ഐൻസ്റ്റീൻ മുതൽ അമേരിക്കൻ പ്രസിഡന്റായ ഒബാമ വരെ മഹാത്മാഗാന്ധി മുതൽ അണ്ണാഹസാരെ വരെ എല്ലാവരുടെയും ആരാധനാപാത്രമായ വിവേകാനന്ദന് ഉത്തരം മുട്ടി എന്ത് പറയണമെന്നറിയില്ല ഇത്ര സ്നേഹത്തോടെ ഭക്തിയോടെ തൊഴുതിട്ട് പറഞ്ഞതാണ് ദേവി ഞാനുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നശിപ്പിക്കാൻ സംഭവിക്കില്ലായിരുന്നു അപ്പം ദേവിയകത്തുനിന്ന് ചോദിക്കുകയാണ് നീയാണോ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതോ ഞാനാണോ നിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പണ്ഡിതനായ വേദാന്തിയായ എല്ലാ മതഗ്രന്ഥങ്ങളും അരച്ച് കലക്കി കുടിച്ച് പഠിച്ച വാഗീശ്വരി സരസ്വതി ഏറ്റവും അനുഗ്രഹിച്ച വിവേകാനന്ദന് ഉത്തരമുട്ടി എന്ത് പറയണമെന്നറിയില്ല എന്ത് മറുപടി കൊടുക്കണമെന്നറിയില്ല വിവേകാനന്ദ സ്വാമികൾ തലകുലിച്ച് ഉത്തരമില്ലാതെ മിണ്ടാതെ നിന്നപ്പോ നിങ്ങളെപ്പോലെ എന്നെ പോലെ സാധാരണയിൽ ഒരു ഭക്തൻ നിങ്ങളെ പോലെ എന്നെ പോലെ സാധാരണയിൽ സാധാരണക്കാരനായ ഒരു ഭക്തൻ ആ ദേവിയുടെ സ്ത്രീകോലിന് മുമ്പിലേക്ക് ചെന്നിട്ട് തൊഴുതിട്ട് അതിന്റെ മറുപടി പറഞ്ഞു ഭക്തൻ വന്ന് തൊഴുതിട്ട് പറഞ്ഞു ദേവി അന്നപൂർണേശ്വരി അമ്മേ ഭഗവതി മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും നീയാണ് നീ നീയല്ലാതെ ഒന്നുമില്ല നീ മാതൃശക്തിയാണ് നീയാണ് പരമാണ് പക്ഷേ ഞങ്ങൾ ഒരു കാരണവശാലും അത് നോക്കിയിരിക്കില്ല അത് ഞങ്ങളുടെ കൂടി അവകാശമാണ് ഇപ്പൊ സ്വാമി വിവേകാനന്ദൻ അതിനുശേഷം പറഞ്ഞു ഒരു പക്ഷേ എനിക്ക് മായ തോന്നിയതായിരിക്കാം ഒരുപക്ഷെ എനിക്ക് മതിഭ്രമം തോന്നിയതായിരിക്കാം ദേവി എന്നിൽ ലീല പ്രവർത്തിച്ചതായിരിക്കാം പക്ഷേ എൻ്റെ തത്വചിന്താപരമായ മൗനത്തെക്കാൾ ഞാൻ മിണ്ടാതിരിക്കുന്നതിനേക്കാൾ ആ നിഷ്കളങ്കനായ ഭക്തൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ജൽപ്പനങ്ങളാണ് ദേവിക്ക് കൂടുതൽ ഇഷ്ടം എന്റെ താത്വികമായ ആത്മീയമായ മിണ്ടാതിരിക്കലിനേക്കാൾ മൗനത്തെക്കാൾ ആ ഭക്തന്റെ നിർവ്യാജ്യമായ മനസ്സിൽ നിന്ന് വരുന്ന നിഷ്കളങ്കമായ ആ ജൽപ്പനങ്ങളാണ് നിഷ്കളങ്കമായ അവൻ്റെ വിടുവായാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ഭഗവതി എൻ്റെ മനസ്സിൽ തോന്നിച്ചതായിരിക്കാം നമ്മുടെ കേരളത്തിലും സമാനമായൊരു സംഭവമുണ്ട് മഹാനായ മേൽപ്പത്തൂർ പണ്ഡിതനായ മേൽപ്പത്തൂർ സംസ്കൃതത്തിലൊക്കെ ഒരുപാട് അഗാധ പാണ്ഡിത്യമുള്ള മേൽപ്പത്തൂർ പക്ഷേ ഗുരുവായൂരപ്പൻ പറഞ്ഞു മേൽപ്പത്തൂരെ കേളിയേറിയ മേൽപ്പത്തൂരിൻ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം മേൽപ്പത്തൂരിൻ്റെ പാണ്ഡിത്യത്തെക്കാൾ വാക്കുകൾ ഉപയോഗിക്കാനുള്ള കഴിവിനേക്കാൾ മേൽപ്പത്തൂരിൻ്റെ ഏറ്റവും അഗാധമായ ജ്ഞാനത്തെക്കാൾ എനിക്കിഷ്ടം ഗുരുവായൂരപ്പൻ ഇഷ്ടം ആ നിഷ്കളങ്കനായ ഭക്തൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഭക്തിയാണ് ആ ഭാവം ഭഗവാനെ ഭഗവതിയെ തൻ്റെതായി കാണുന്ന ഭഗവാന്റെ ആലയമായ അമ്പലത്തെ മനസ്സിലും ദേവിയെ ആത്മാവിലും പ്രതിഷ്ഠിക്കുന്ന ആ നിഷ്കളങ്കമായ ഭക്തി നമുക്കുണ്ടാകട്ടെ ആ ഭക്തിയാണ് ആദ്യം പറഞ്ഞ ബൂസ്റ്റിന്റെ അടിസ്ഥാനം ആ നിഷ്കളങ്കമായ ഭക്തിയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയ ബൂസ്റ്റിൽ നിന്ന് ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും ബൂസ്റ്റിന്റെ പൊടി ഉണ്ടെങ്കിലും പഞ്ചസാര ഉണ്ടെങ്കിലും ഒരു കാരണവശാലും നമുക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല പാലില്ലാതെ അങ്ങനെ പാലാകുന്ന ഭക്തിയിൽ ആ പാലിൻ്റെ നൈർമല്യതയിൽ ആ പാലിനൊപ്പം പഞ്ചസാരയാകുന്ന കർമ്മയോഗവും ജ്ഞാനമാകുന്ന ബൂസ്റ്റും ചേർത്ത് ധ്യാനമാകുന്ന ഉള്ളിലേക്കെടുക്കൽ പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അത്തരത്തിൽ ഭക്തിയും ജ്ഞാനവും കർമ്മവും ധ്യാനവും ഒരുമിച്ച് ചേരുന്ന അത്തരത്തിൽ രണ്ട് ലക്ഷ്യങ്ങളാണ് ക്ഷേത്രങ്ങൾക്ക് അതുകൂടെ പറഞ്ഞ് ദേവി പ്രസാദിച്ച് എടുക്കുകയാണ് മഴ അതുകൊണ്ട് ആ മഴയിൽ നിങ്ങൾ ബുദ്ധിമുട്ടായിരിക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് ലക്ഷ്യങ്ങളാണ് നമ്മുടെ എല്ലാ പൂർവികന്മാരും നമ്മുടെ നവോത്ഥാന നായകന്മാർ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ മഹാത്മാ അയ്യങ്കാളി വൈകുണ്ഠ സ്വാമികൾ ശുഭാനന്ദ ഗുരുദേവൻ വിവേകാനന്ദ സ്വാമികൾ മഹാത്മാഗാന്ധി അടക്കമുള്ള എല്ലാവരും പറഞ്ഞത് രണ്ട് ലക്ഷ്യങ്ങളാണ് ക്ഷേത്രങ്ങൾക്ക് ഒന്നിനെ അവർ സ്പിരിച്വൽ എന്ന് വിളിച്ചു രണ്ടാമത്തേനെ അവർ സോഷ്യൽ എന്ന് വിളിച്ചു ഒന്നിനെ അവർ ആത്മീയം എന്ന് വിളിച്ചു രണ്ടാമത്തേനെ അവർ സാമൂഹികം എന്ന് വിളിച്ചു ഒന്ന് സാമൂഹികമാണ് ഒന്ന് ആത്മീയമാണ് രണ്ട് സാമൂഹികമാണ് ഒന്ന് ആധ്യാത്മികമാണ് രണ്ട് സാമൂഹിക ക്ഷേമമാണ് ഒന്ന് ആചാരങ്ങളാണ് ഉപാസനയാണ് ധ്യാനമാണ് പ്രാർത്ഥനയാണ് കീർത്തനമാണ് അതിലൂടെ നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടതാകുകയാണ് രണ്ട് മാധവസേവ സേവ മാനവസേവയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരന്മാരെ സഹോദരിമാരെ ബുദ്ധിമുട്ടുന്നവരെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന സാമൂഹിക ക്ഷേമമാണ് രണ്ട് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ബാലഗംഗാധര തിലകനോട് ചോദിക്കുകയുണ്ടായി നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഉത്സവങ്ങൾ നടത്തുന്നത് തിലകൻ പറഞ്ഞു രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ദൈവമായ ഗണേശനും അദ്ദേഹം ഗണേശോത്സവമാണ് നടത്തുന്നത് രണ്ട് എൻ്റെ ദേശമായ ഇന്ത്യക്കും വേണ്ടിയാണ് നമുക്ക് ദൈവീകതയും ദേശീയതയും വേറെയല്ല നമുക്ക് ദൈവീകതയും ദേശീയതയും വേറെയല്ല അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഭാരതമാതാവ് എന്ന ദേവിക്ക് വേണ്ടി ഒരു ക്ഷേത്രം തുടങ്ങിയത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റ വാക്കുകൂടി ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരം എന്താണ് നമ്മുടെ ധർമ്മം എന്താണ് ഇവിടെ മനുഷ്യർക്ക് മാത്രമല്ല സ്ഥാനം മണ്ണിന് മരങ്ങൾക്ക് മൃഗങ്ങൾക്ക് മലകൾക്ക് മനുഷ്യർക്ക് മണ്ണിന് മരങ്ങൾക്ക് മൃഗങ്ങൾക്ക് മലകൾക്ക് മനുഷ്യർക്ക് മഹാദേവിയോട് മാധവനോട് മഹാദേവനോട് ചേർത്ത് കാണുന്ന ഒരു ആത്മീയമായ ജൈവ ആവാസ വ്യവസ്ഥിതി ഇംഗ്ലീഷുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ എക്കോ സിസ്റ്റമാണ് ഭാരതധർമ്മം ഹൈന്ദവധർമ്മം സനാതനധർമ്മം അതിൽ മണ്ണിന് മരങ്ങൾക്ക് മൃഗങ്ങൾക്ക് മലകൾക്ക് മനുഷ്യർക്ക് എല്ലാം സ്ഥാനമുണ്ട് ആ മണ്ണിനെ മരങ്ങളെ മൃഗങ്ങളെ മലകളെ മനുഷ്യരെ സംരക്ഷിക്കാൻ ദേവിയുടെ എല്ലാ കൃപാകടാക്ഷങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നമ്മുടെ ദേശത്തിന് ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഇത്ര പുണ്യപരിപാലനമായൊരു ദിവസം ഇവിടെ വരാനും നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ആത്മീയമായി സാമൂഹികമായി സ്പിരിച്വലായി സോഷ്യലായി ദൈവീകമായി ദേശീയമായി മുന്നേറാനുള്ള എല്ലാവിധ ഊർജവും സാമൂഹിക ആത്മീയ ഊർജങ്ങളും ഭഗവതി തരട്ടെ ആ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്കെല്ലാം നന്മ വരട്ടെ ഈ ദേശത്തിന് നന്മ വരട്ടെ നമ്മളുടെ മാതൃഭൂമിയായ ഭാരതത്തിന് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു വന്ദേ മാത്രം